9th Standard Chemistry, 6th Chapter, Non-Metals ले आरामते वीडियो आनिद। इन्नु नम्मल पढ़िक्कान पोगुन्नत क्लोरीन एन्न non-metalने कुरिच्चान। नम्मल कझिञ क्लास्सुकलिल हाइड्रजन, ऑक्सीजन, नाइट्रजन एन्नी non-metalकल पढ़िच्चु। നാലാമത്തെ non-metal ആണ് ക്ലോറിൻ. ഹൈഡ്രജനും ഓക്സിജനും നൈട്രജനും പഠിച്ചതുപോലെ തന്നെ ക്ലോറിനും നമ്മൾ ഇങ്ങനെ ഷോർട്ട് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതിനു മുന്നേ ക്ലോറിൻ നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. ബ്ലീച്ചിംഗ് പൗഡറിലെ മേജർ കമ്പണന്റ് ആണ് ക്ലോറിൻ. ബ്ലീച്ചിംഗ് പൗഡർ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സ്മെല്ല് നമുക്കറിയാം. വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് ബ്ലീച്ചിംഗ് പൗഡർ. അതിന്റെ സ്മെല്ല് നമുക്കറിയാം. ബ്ലീച്ചിംഗ് പൗഡറിന്റെ അതിന്റെ സ്മെല്ല് ക്ലോറിന്റെ സ്മെല്ലാണ്. Then chlorine is not seen in nature in free state. Chlorine നമ്മുടെ നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നില്ല. കാരണം ഹൈ റിയാക്ടിവിറ്റി ഓഫ് ക്ലോറിൻ ഈസ് ദ റീസൺ ഫോർ ദാറ്റ്. ക്ലോറിന്റെ ഹൈ റിയാക്ടിവിറ്റിയാണ് അതിന് കാരണം. ക്ലോറിൻ റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് ആണ്. അതുകൊണ്ട് ക്ലോറിൻ ഫ്രീ സ്റ്റേറ്റിൽ നേച്ചറിൽ കാണപ്പെടുന്നില്ല. അത് ഏതെങ്കിലും എലമെന്റുമായിട്ട് കമ്പൈൻ ചെയ്ത് കമ്പൈൻഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. നമുക്ക് പരിചിതമായിട്ടുള്ള എക്സാമ്പിൾ ആണ് NaCl, സോഡിയം ക്ലോറൈഡ്, കറിയുപ്പ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. അതിൽ ക്ലോറിന് അടങ്ങിയിട്ടുണ്ട്. ലിസ്റ്റ് ഔട്ട് ദ ക്ലോറിൻ കോമ്പൗണ്ട്സ് യു ആർ ഫെമിലിയർ വിത്ത്. എനിക്ക് ഹൈഡ്രജൻ ക്ലോറൈഡ്, ദെൻ സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, ദെൻ കാൽസ്യം ക്ലോറൈഡ്, ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഡിസ്കവറി ഓഫ് ക്ലോറിൻ. ക്ലോറിൻ കണ്ടുപിടിച്ചത് കോൾ വില്യം ഷീലെ എന്ന സയന്റിസ്റ്റ് ആണ്. ബട്ട് ഹി ഡിഡ്ന്റ് റിക്കഗ്നൈസ് ഇറ്റ് ആസ് ആൻ എലമെന്റ് അറ്റ് ദാറ്റ് ടൈം. ഈ ക്ലോറിൻ കണ്ടുപിടിച്ച സമയത്ത് അതൊരു എലമെന്റ് ആയിരുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞില്ല. ഇറ്റ് വാസ് ഹംഫ്രി ഡേവി ഹു കൺഫേംഡ് ദാറ്റ് ക്ലോറിൻ ഓൾസോ ഈസ് ആൻ എലമെന്റ്. ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റ് ആണ് ഇത് ക്ലോറിൻ ഒരു എലമെന്റ് ആണെന്ന് കൺഫേം ചെയ്തത്. ദ നെയിം ക്ലോറിൻ വാസ് ഡിറൈവ്ഡ് ഫ്രം ദ വേർഡ് ക്ലോറോസ്. ക്ലോറോസ് എന്ന വേർഡിൽ നിന്നാണ് ക്ലോറിൻ എന്ന വാക്കുണ്ടായത്. വിച്ച് മീൻസ് ഗ്രീനിഷ് യെല്ലോ. ഗ്രീനിഷ് യെല്ലോ എന്നാണ് ഇതിന്റെ അർത്ഥം. ഗ്രീനിഷ് യെല്ലോ കളർ തന്നെയാണ് ക്ലോറിൻ ഗ്യാസിന്. അപ്പൊ ക്ലോറിൻ എന്ന വാക്കുണ്ടായത് ക്ലോറോസ് എന്ന വാക്കിൽ നിന്നാണ്. അതിനർത്ഥം ഗ്രീനിഷ് യെല്ലോ. ദെൻ ക്ലോറിന്റെ പ്രിപ്പറേഷൻ. ഇതാണ് ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള അപ്പാരറ്റസിന്റെ പിക്ചർ. ലബോറട്ടറിയിൽ ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയാന്ന് നോക്കാം. Take KMnO4, potassium permanganate, in a round bottom flask. ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കുറച്ചെടുക്കുക. ഇതാണ് റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. കണ്ടോ, ബോട്ടം താഴെ റൗണ്ട് ഷേപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക്. ദെൻ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. ഇതിനകത്തേക്ക് ആഡ് കോൺസെൻട്രേറ്റഡ് HCl ഡ്രോപ്പ് ബൈ ഡ്രോപ്പ്. ഈ ടിസിൽ ഫണലിൽ കൂടെ കോൺസെൻട്രേറ്റഡ് HCl ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഗ്യാസ് ഫോം ചെയ്യും. The gas formed passed through this water. ഈ കോണിക്കൽ ഫ്ലാസ്കിൽ എടുത്തിരിക്കുന്നത് വാട്ടർ ആണ്. ഈ കോണിക്കൽ ഫ്ലാസ്കിൽ H2SO4 സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഈ വാട്ടറിലേക്ക് കടത്തിവിടുക. ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഈ വാട്ടറിലൂടെ കടത്തിവിടുന്നത് എന്തിനാണെന്നറിയോ? ടു റിമൂവ് ദ ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ദാറ്റ് കംസ് ഔട്ട് അലോങ് വിത്ത് ക്ലോറിൻ. ഇവിടെ ക്ലോറിൻ ഗ്യാസ് ആണ് ഉണ്ടായത്. ഈ ക്ലോറിൻ ഗ്യാസിന്റെ കൂടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസും കൂടെ ഉണ്ടാകും. ആ ഹൈഡ്രജൻ ക്ലോറൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടറിലൂടെ കടത്തിവിടുന്നത്. അപ്പോൾ ഈ വാട്ടറിലൂടെ കടന്ന് ആ ഗ്യാസ് പിന്നെ നമ്മൾ സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടണം. സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത് ദാറ്റ് ക്യാൻ അബ്സോർബ് ദ വാട്ടർ വേപ്പർ ഇൻ ക്ലോറിൻ ഗ്യാസ്. അപ്പോൾ ക്ലോറിൻ ഗ്യാസ് ഇവിടെ വരുമ്പോൾ ഹൈഡ്രജൻ ക്ലോറൈഡിനെ നമുക്ക് റിമൂവ് ചെയ്യാം. പക്ഷേ ഈ വെള്ളത്തിൽ പോയിട്ട് അത് പുറത്തേക്ക് വരുമ്പോൾ കുറച്ച് വാട്ടർ വേപ്പർ കൂടെ കൊണ്ടാണ് വരുന്നത്. വാട്ടർ വേപ്പർ കളയാൻ വേണ്ടിയിട്ടാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിടുന്നത്. ദെൻ കളക്ട് ദ ക്ലോറിൻ ഗ്യാസ്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് വരുന്ന പ്യുവറായിട്ടുള്ള ക്ലോറിൻ ഗ്യാസ് നമുക്ക് ഈ ജാറിലേക്ക് കളക്ട് ചെയ്യാം. അപ്പം ഇങ്ങനെയാണ് ക്ലോറിൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ പ്രിപ്പറേഷന്റെ ഇക്വേഷൻ നോക്കാം. 2 KMnO4 പ്ലസ് 16 HCl. പൊട്ടാസ്യം പെർമാംഗനേറ്റും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് നമ്മൾ റിയാക്ടൻസ് ആയിട്ട് എടുത്തത്. അത് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്? പൊട്ടാസ്യം ക്ലോറൈഡ് കിട്ടും, മാഗ്നസ് ക്ലോറൈഡ് കിട്ടും, MgCl2, ദെൻ വാട്ടർ കിട്ടും, ദെൻ ക്ലോറിൻ. വാട്ട് ആർ ദ റിയാക്ടൻസ് റിക്വയർഡ് ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ക്ലോറിൻ? ഈ ക്ലോറിന്റെ പ്രിപ്പറേഷന് എന്ത് റിയാക്ടൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്? നമ്മൾ എന്തൊക്കെയാണ് എടുത്തത്? റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ KMnO4 കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റും കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡും. വാട്ട് ആർ ദ പ്രോഡക്ട്സ്? അതിന്റെ പ്രോഡക്ട്സ് എന്തൊക്കെയാണ് കിട്ടിയത്? പൊട്ടാസ്യം ക്ലോറൈഡ്, മാംഗനസ് ക്ലോറൈഡ് MgCl2, ദെൻ വാട്ടർ H2O, ക്ലോറിൻ. പിന്നെ ഞാൻ പറഞ്ഞ റീസൺസ് ആണ് പിന്നെ കൊടുത്തേക്കുന്നത്. വൈ ക്ലോറിൻ ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ. അപ്പോഴുണ്ടായ ക്ലോറിൻ ഗ്യാസ് എന്തിനായിരുന്നു വാട്ടറിലൂടെ പാസ് ചെയ്തത്? ടു റിമൂവ് ദ ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് വേപ്പേഴ്സ് ദാറ്റ് കംസ് ഔട്ട് അലോങ് വിത്ത് ക്ലോറിൻ. ക്ലോറിന്റെ കൂടെ വരുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് ഗ്യാസിനെ കൂടെ, ഹൈഡ്രജൻ ക്ലോറൈഡിന്റെ വേപ്പേഴ്സിനെ കൂടെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്ടറിലൂടെ കടത്തിവിട്ടത്. ഹൗ ക്യാൻ ബി റിമൂവ് ദ വാട്ടർ വേപ്പർ ഫോംഡ് അലോങ് വിത്ത് ക്ലോറിൻ? അപ്പോൾ വാട്ടറിലൂടെ കടന്നു പോകുന്ന ആ ഗ്യാസിന്റെ കൂടെ കുറച്ച് വാട്ടർ വേപ്പറോട് ഉണ്ടാകും. ഈ വാട്ടർ വേപ്പർ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്തത്? ക്ലോറിൻ ഗ്യാസ് ഫോംഡ് ക്യാൻ ബി പാസ്ഡ് ത്രൂ concentrated sulfuric acid. Concentrated sulfuric acid ഉടെ കടത്തിവിട്ടു. Sulfuric acid can absorb the water vapor in chlorine gas when it is passed through the concentrated sulfuric acid. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന് അതിനകത്തുള്ള വാട്ടർ വേപ്പറിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ അവസാനം പ്യുവർ ക്ലോറിൻ നമുക്ക് കിട്ടും. അത് നമ്മളൊരു ജാറിൽ കളക്ട് ചെയ്യും. നെക്സ്റ്റ്, ക്ലോറിൻ ഗ്യാസിന്റെ കുറച്ച് ക്വാളിറ്റീസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് നോക്കുന്നത്. അതിന്റെ കളർ ഗ്രീനിഷ് യെല്ലോ കളറാണ് ക്ലോറിൻ ഗ്യാസിനുള്ളത്. അതിന്റെ സ്മെൽ പങ്ക്ച്വൽ സ്മെല്ലാണ്, ഒരു രൂക്ഷ ഗന്ധമാണുള്ളത്. നമ്മൾ ബ്ലീച്ചിങ് പൗഡർ സ്മെൽ ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ സ്മെല്ല് തന്നെയാണ്. അത് ക്ലോറിന്റെ സ്മെല്ലാണ്. ബ്ലീച്ചിങ് പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ സ്മെല്ലാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ സ്മെല്ല്. ദെൻ ഡെൻസിറ്റി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ. എയറിനേക്കാളും കൂടുതലാണ് അതിന്റെ ഡെൻസിറ്റി. നോക്കിയാൽ നിങ്ങൾക്ക് എക്സ്ട്രാ റീഡിംഗ് തന്നിട്ടുള്ളതാണ്. ക്ലോറിൻ ഗ്യാസ് വാസ് എ മേജർ കമ്പോണന്റ് ഓഫ് ദി കെമിക്കൽ വെപ്പൺസ് യൂസ്ഡ് ബൈ ജർമ്മനി ഇൻ ഫസ്റ്റ് വേൾഡ് വാർ. At that time, too many people were killed and injured severely through the chemical weapons. First World War സമയത്ത് ജർമ്മനി ഈ ക്ലോറിൻ ഗ്യാസിനെ ഒരു കെമിക്കൽ വെപ്പൺ ആയിട്ട്, രാസായുധമായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. അന്ന് ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടിരുന്നു. ക്ലോറിൻ ഗ്യാസ് ഒരു വിഷവാതകം തന്നെയാണ്. Then now chlorine is one of the major disinfectant used for water purification in order to prevent diseases. We use many chlorine compounds daily. ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ധാരാളം ക്ലോറിൻ കോമ്പൗണ്ട്സ് ഡെയിലി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്ലോറിൻ വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ കുറച്ച് റിയാക്ഷൻസ് ആണ് നോക്കുന്നത്. എങ്ങനെയാണ് ക്ലോറിൻ ബ്ലീച്ചിങ് നടത്തുന്നതെന്ന് നോക്കാം. നമ്മൾ പ്രിപ്പയർ ചെയ്തില്ലേ ക്ലോറിൻ, ആ ക്ലോറിനെ രണ്ട് ജാറിലെടുക്കാം. ദെൻ ഒരു ലിറ്റ്മസ് പേപ്പർ, കള്ളേർഡ് ക്ലോത്ത്, then color paper. ഇത്രയും ഒബ്ജക്ട്സ് വെറ്റ് ആയിട്ടുള്ളത് ഒരു ജാറിൽ എടുക്കാം. നനഞ്ഞിരിക്കുന്ന ഇത്രയും ഒബ്ജക്ട്സ് എടുക്കാം. ദെൻ അടുത്ത ജാറിൽ ഈ സെയിം തന്നെയാണ് ലിറ്റ്മസ് പേപ്പർ, കള്ളേർഡ് ക്ലോത്ത്, കളർ പേപ്പർ, ഇത്രയും ഡ്രൈ ആയിട്ടുള്ളത് എടുക്കുക. അപ്പോൾ ഈ രണ്ട് ജാറിൽ നമ്മൾ ആദ്യം ക്ലോറിൻ കളക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വെറ്റായിട്ടുള്ള ഈ സബ്സ്റ്റൻസ് ഇട്ട് കൊടുക്കുക, ഈ ഒബ്ജക്ട്സ് ഇട്ട് കൊടുക്കുക. ദെൻ ഡ്രൈ ആയിട്ടുള്ള ഇതും ഇട്ട് കൊടുക്കാം. ലിറ്റ്മസ് പേപ്പറും കളേർഡ് ക്ലോത്ത്സും കളർ പേപ്പറും ഇതിൽ നനഞ്ഞതാണ്, ഇതിൽ ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഏതിലാണ് ക്ലോറിൻ ഇതിനെ ബ്ലീച്ച് ചെയ്യുന്നത്, അതായത് കളർ ഇല്ലാതാക്കി മാറ്റുന്നത്? നനഞ്ഞ ഒബ്ജക്ട്സ് ഇട്ടത് ഏതിലാണോ അതിലാണ് ക്ലോറിൻ അതിന്റെ ബ്ലീച്ച് ചെയ്യുന്നത്. അതിന്റെ കളറ് കളർലെസ് ആക്കി മാറ്റും. ഇതിന്റെ എല്ലാം കളറ് മാറിക്കിട്ടും. It is clear that chlorine gas has the capacity to decolorize wet objects. നനഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സിനെ ഡീകളറൈസ് ചെയ്യാൻ ക്ലോറിൻ ഗ്യാസിന് സാധിക്കും. ദാറ്റ് മീൻസ് ബ്ലീച്ചിങ് ആക്ടിവിറ്റി ഓഫ് ക്ലോറിൻ ടേക്സ് പ്ലേസ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് മോയ്സ്ചർ. അപ്പോൾ നനഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒബ്ജക്ട്സിന്റെ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ക്ലോറിന് സാധിക്കുള്ളൂ. കെമിസ്ട്രി ഓഫ് ബ്ലീച്ചിങ്. അപ്പോൾ ഈ ബ്ലീച്ചിങ് എങ്ങനെയാണ് മോയ്സ്ചറിന്റെ പ്രസൻസിൽ ബ്ലീച്ചിങ് നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇക്വേഷൻ ഓഫ് റിയാക്ഷൻ ഓഫ് ക്ലോറിൻ വിത്ത് മോയ്സ്ചർ. നോക്കിയാൽ ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡും എച്ച് സി എല്ലും എച്ച് ഒ സി എല്ലും ഉണ്ടാകും. എച്ച് ഒ സി എൽ എന്ന് പറയുന്നത് ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ്. എച്ച് ഒ സി എൽ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകും. അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതിന് സ്ഥിരതയുള്ള കോമ്പൗണ്ട് അല്ല. അതുകൊണ്ട് ഈ എച്ച് ഒ സി എൽ ഡിസോസിയേറ്റ് ചെയ്യും, ഡീകമ്പോസ് ചെയ്ത്. അതുകൊണ്ട് ഈ എച്ച് ഒ സി എൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ഡീകമ്പോസ് ചെയ്യും. അപ്പോൾ ക്ലോറിനും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് കിട്ടും, എച്ച് ഒ സി എൽ കിട്ടും. ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതുകൊണ്ട് അത് ഡീകമ്പോസ് ചെയ്ത് എച്ച് സി എല്ലും നെയ്സന്റ് ഓക്സിജനുമായിട്ട് മാറും. നെയ്സന്റ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നവജാത ഓക്സിജൻ എന്നാണ് മലയാള മീനിങ്. നെയ്സന്റ് ഓക്സിജനും ഉണ്ടാകും. ഈ നെയ്സന്റ്, ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നെയ്സന്റ് ഓക്സിജൻ ആണ് കളേർഡ് ഒബ്ജക്ട്സിനെ ഓക്സിഡൈസ് ചെയ്ത് കളർലെസ് ഒബ്ജക്ട്സ് ആയിട്ട് മാറ്റുന്നത്. ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ബ്ലീച്ചിങ് ആക്ടിവിറ്റി ഓഫ് ക്ലോറിൻ. ഇതാണ് chlorine bleaching activity. Bleaching activity of chlorine is an oxidation reaction. Why? മനസ്സിലായോ? പറയാലോ എന്തുകൊണ്ടാണ്? Now it is clear why bleaching activity doesn't happen in the absence of moisture. അപ്പോൾ മോയ്സ്ചറിന്റെ ആബ്സെൻസിൽ ഇത് നടക്കില്ല. കാരണം മോയ്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലോറിനും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവുകയുള്ളൂ. ഹൈപ്പോക്ലോറസ് ആസിഡ് ഡികമ്പോസ് ചെയ്താണ് നേസന്റ് ഓക്സിജൻ ഉണ്ടാകുന്നത്. ആ നേസന്റ് ഓക്സിജൻ ആണ് കളേർഡ് ഒബ്ജക്ട്സിനെ ഓക്സിഡൈസ് ചെയ്ത് കളർലെസ് ഒബ്ജക്ട്സ് ആക്കി മാറ്റുന്നത്. വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട്സ് ഓഫ് ക്ലോറിൻ ഈ സോഡിയം ക്ലോറൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ക്ലോറിന്റെ ഒരു ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ് സോഡിയം ക്ലോറൈഡ്, നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട്. ദിസ് കോമ്പൗണ്ട് ഈസ് പ്രസന്റ് ഇൻ നേച്ചർ ഇൻ സീ വാട്ടർ ആൻഡ് ഇൻ ദ ഫോം ഓഫ് റോക്ക് സോൾട്ട്. സീ വാട്ടറിലൊക്കെ കാണപ്പെടുന്നതാണ് സോഡിയം ക്ലോറൈഡ്. ആൻഡ് ഇക്വേഷൻ Na+Cl2 ഗീവ്സ് NaCl. ഇതൊരു സിമ്പിൾ കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. This reaction of combining sodium with chlorine is an example of simple combination reaction. നമ്മൾ പഠിച്ചതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ചെറിയ എലമെന്റ് ചേർന്നിട്ട് ഒരു ന്യൂ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. നെക്സ്റ്റ്, യൂസസ് ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ ഉപയോഗങ്ങൾ. ഫോർ ബ്ലീച്ചിങ് നമുക്കറിയാം ബ്ലീച്ച് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ടു പ്രിപ്പയർ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഉണ്ടാക്കുന്നതിന് ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ടു റിമൂവ് സ്റ്റെയിൻ ഫ്രം ക്ലോത്ത്സ്, നമ്മുടെ തുണികളിലെ കറകൾ കളയുന്നതിന് ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ടു പ്യൂരിഫൈ വാട്ടർ, വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ വാട്ടറിൽ ചേർക്കുന്നത്. ദെൻ ടു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നതിന് ക്ലോറിൻ ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും യൂസസ് ആണ് ക്ലോറിൻ ഉള്ളത്. ദെൻ ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. ബ്ലീച്ചിങ് പൗഡർ ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് ഓവർ ഡ്രൈ സ്ലേറ്റഡ് ലൈം. ഡ്രൈ സ്ലേറ്റഡ് ലൈമിലൂടെ, അതായത് ഡ്രൈ ആയിട്ടുള്ള കുമ്മായി പൊടിയിലൂടെ ഡ്രൈ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യുന്നത്, ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ ബ്ലീച്ചിങ് പൗഡർ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതെങ്ങനെയാണ് വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്നത്? ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ബ്ലീച്ചിങ് പൗഡർ വാട്ടറിൽ റിയാക്ട് ചെയ്ത് എന്ത് ചെയ്യുമെന്നറിയോ? ക്ലോറിൻ റിലീസ് ചെയ്യും. ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത്, നമ്മൾ വാട്ടറിൽ ചേർത്തല്ലേ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നത്, അപ്പോൾ ബ്ലീച്ചിങ് പൗഡർ വാട്ടറിൽ ചേർക്കുമ്പോൾ അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ക്ലോറിൻ റിലീസ് ചെയ്യും. അങ്ങനെ റിലീസ് ആകുന്ന ക്ലോറിനാണ് വാട്ടറിലുള്ള ജേംസിനെയൊക്കെ നശിപ്പിച്ചിട്ട് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. വെൻ ബ്ലീച്ചിങ് പൗഡർ റിയാക്ട്സ് വിത്ത് വാട്ടർ, ക്ലോറിൻ ലിബറേറ്റഡ്. ദിസ് ക്ലോറിൻ ഹെൽപ്സ് ഡിസിൻഫെക്ഷൻ. ബ്ലീച്ചിങ് പൗഡർ ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് ക്ലോറിൻ. നമുക്കറിയാവുന്ന കാര്യമാണ്, ബ്ലീച്ചിങ് പൗഡർ ക്ലോറിന്റെ ഒരു നല്ല സ്രോതസ്സാണ്. ഈ ക്ലോറൈഡ്സിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഒരു കോമ്പൗണ്ട് തന്നാല് അതിൽ ക്ലോറൈഡ് ഉണ്ടെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം നോക്കാം. ടേക്ക് എ ലിറ്റിൽ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബില് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, അതായത് നമ്മുടെ കറിയുപ്പില്ലേ അതിന്റെ ഉപ്പിന്റെ സൊല്യൂഷൻ. ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഇൻ ഇറ്റ്. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ അതിനകത്തേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ എന്താ എടുത്തത്? സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ എടുത്തു. സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടെസ്റ്റ് ട്യൂബിൽ എടുത്തിട്ട് അതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുന്നത്? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വൈറ്റ് കർഡി പ്രസിപിറ്റേറ്റ് കിട്ടും. വൈറ്റ് കർഡി പ്രസിപിറ്റേറ്റ്, തൈര് പോലെ നല്ല വൈറ്റ് പ്രസിപിറ്റേറ്റ് നമുക്ക് കിട്ടും. ഇതിൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ, അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ ആ സൊല്യൂഷനിൽ ഈ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ക്ലോറൈഡ് അയോൺ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ക്ലോറൈഡിന്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നിരിക്കുന്ന സൊല്യൂഷനിൽ. അപ്പോൾ ഒരു സൊല്യൂഷൻ തന്നിരുന്നാൽ നമുക്ക് ക്ലോറൈഡിന്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എങ്ങനെ ക്ലോറൈഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും? നമുക്കൊരു സോൾട്ട് സൊല്യൂഷൻ തന്നിരിക്കുകയാണ്. സോൾട്ട് സൊല്യൂഷൻ നമ്മളൊരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുന്നു. അതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഏതോ ആയിക്കോട്ടെ, സോൾട്ട് സൊല്യൂഷൻ ഏതാണെന്ന് നമുക്ക് അറിയില്ല. ഒരു സോൾട്ട് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, അതിനകത്തേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് കർഡി പ്രസിപിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ, വൈറ്റ് കർഡി പ്രസിപിറ്റേറ്റ് കിട്ടുകയും അതിലേക്ക് നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ, NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യുമ്പോൾ അത് ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ ആ സോൾട്ട് സൊല്യൂഷനിൽ ക്ലോറൈഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ക്ലോറൈഡിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ, ഇവിടെ അതാണ് പറഞ്ഞിരിക്കുന്നത്. വെൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഈസ് ആഡഡ് ടു ദ ഗിവൺ സോൾട്ട് സൊല്യൂഷൻ, ഇഫ് എ വൈറ്റ് കർഡി പ്രസിപിറ്റേറ്റ് സൊല്യൂബിൾ ഇൻ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഈസ് ഫോംഡ്, ദ പ്രസൻസ് ഓഫ് ക്ലോറൈഡ് സോൾട്ട് ക്യാൻ ബി കൺഫേംഡ്. അങ്ങനെ നമുക്ക് ക്ലോറൈഡ് സോൾട്ട് അതിലുണ്ടെന്ന് കൺഫേം ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഇക്വേഷൻ ആണ് സോഡിയം ക്ലോറൈഡിൽ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തപ്പോൾ ഇക്വേഷൻ ആണ് NaCl plus AgNO3 gives AgCl plus NaNO3. സോഡിയം ക്ലോറൈഡും സിൽവർ നൈട്രേറ്റും കൂടി റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും കിട്ടും. ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു കെമിക്കൽ ഇക്വേഷൻ ആണിത്. ഇതിലെ ഈ റിയാക്ടൻസ് റിയാക്ട് ചെയ്ത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ, Na നമുക്കറിയാം Na plus Cl minus ഇതിന്റെ ചാർജ്, Ag plus NO3 minus. ഇതില് ഇവിടെ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത് ഇവിടുത്തെ നെഗറ്റീവ് അയോണും ഇവിടുത്തെ പോസിറ്റീവ് അയോണും ചേർന്ന് നോക്കിയേ AgCl ഒരു കോമ്പൗണ്ട്, NaNO3 മറ്റൊരു കോമ്പൗണ്ട്, ഇവിടുത്തെ NAയും ഇവിടുത്തെ NO3യും കൂടെ ചേർന്ന് NaNO3 മറ്റൊരു കോമ്പൗണ്ട്. അതായത് ഇവിടെ അയോൺസ് എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടുത്തെ ഒരു അയോൺ മറ്റേ റിയാക്ടന്റിന്റെ അയോണുമായിട്ട് ചേർന്ന് NaNO3യും സോഡിയത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോറൈഡ് അയോൺ റിയാക്ടന്റിന്റെ Agയുമായിട്ട് ചേർന്ന് AgCl ഉണ്ടായി. അപ്പോൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. റിയാക്ടൻസിലെ അയോൺസ് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്താണ് നമുക്കിവിടെ പ്രോഡക്ട്സ് കിട്ടിയിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, അപ്പോൾ റിയാക്ടൻസിലെ അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് നമുക്കൊരു ന്യൂ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ഈ റിയാക്ഷന് പറയുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നോക്കി ഇവിടെ പറയുന്നുണ്ട് ഈ റിയാക്ഷന്റെ കേസിൽ ബോത്ത് ദി റിയാക്ടൻസ് ഇന്റർചേഞ്ച് ദെയർ അയോൺസ് അല്ലേ. ഡബിൾ ഡീകമ്പോസിഷൻ ഇസ് എ റിയാക്ഷൻ ഇൻ വിച്ച് two compounds when react with each other interchange their ions to form two new compounds. റിയാക്ടൻസിന്റെ അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന റിയാക്ഷനെയാണ് ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് നോക്കിയേ, സൾഫ്യൂരിക് ആസിഡ് H2SO4 plus BaCl2 ബേരിയം ക്ലോറൈഡ് ഗീവ്സ്. ഇവിടുന്ന് എങ്ങനെയാണ് എഴുതിയേക്കുന്നതെന്ന് നോക്കിയാൽ ഇവിടുത്തെ H സി എല്ലും കൂടെ ചേർന്ന് HCl, SO4 BA, അതെന്തായി മാറി BaSO4. നമുക്കറിയാം SO4 BA എന്ന് എഴുതിയില്ല, സോൾട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? പോസിറ്റീവ് അയോൺ ആണ് ആദ്യം എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നല്ല വിശദമായിട്ട് പഠിച്ചതാണ് സോൾട്ടിന് നെയിം കൊടുക്കുന്ന രീതി അല്ലേ. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ എഴുതാൻ പറ്റും SO4 BA എന്ന് എഴുതിയില്ല, BaSO4. അപ്പോൾ HClഉം BaSO4ഉം കിട്ടി. ഇവിടെയും റിയാക്ടൻസിന്റെ അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് ന്യൂ കോമ്പൗണ്ട്സ് ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷന് എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ഈ യൂണിറ്റില് കോമ്പിനേഷൻ റിയാക്ഷൻ, ഡികമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ എന്നിങ്ങനെയുള്ള റിയാക്ഷൻസ് പഠിച്ചു അല്ലേ. അപ്പോൾ ഇവിടെ അറേഞ്ച് ദ കെമിക്കൽ റിയാക്ഷൻസ് ഗിവൺ ബിലോ ഇൻ എ ടേബിൾ അണ്ടർ ദി ഹെഡ്സ് കോമ്പിനേഷൻ റിയാക്ഷൻ, decomposition, displacement reactions and double decomposition reaction. അപ്പോൾ ഇതിങ്ങനെ തിരിച്ച് എഴുതുക, ഈ റിയാക്ഷൻ ഏതിലാണ് വരുന്നതെന്ന് എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ നോക്കാം, 2KCl gives 2K plus Cl2. പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യമായിട്ട് ക്ലോറിനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അതെന്ത് റിയാക്ഷനാണ്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെ, വിഘടിച്ച് പോയിരിക്കുന്നതാണ് KCl. അപ്പൊ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഇവിടെ എഴുതുക, ഇവിടെ 2KCl gives 2K plus Cl2 എന്ന് എഴുതുക. ഞാനിവിടെ എളുപ്പത്തിന് A ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് എഴുതുന്നത് കേട്ടോ, നമ്പർ മാത്രം എഴുതുന്നു. നിങ്ങൾ ഈ ഇക്വേഷൻ കൂടെ എഴുതി കംപ്ലീറ്റ് ചെയ്യണേ. ദെൻ CaCO3 gives CaO plus CO2. അതും ഡികമ്പോസിഷൻ റിയാക്ഷൻ അല്ലേ, കാൽസ്യം കാർബണേറ്റ് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് മാറി. അപ്പോ B. ദെൻ 2HI gives H2 plus I2. ഇവിടെ ഹൈഡ്രജൻ അയഡൈഡ് ഹൈഡ്രജനും അയഡിനുമായിട്ട് മാറിയതല്ല, ഹൈഡ്രജനും അയഡിനും ചേർന്ന് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇതെന്ത് റിയാക്ഷനാണ്? കോമ്പിനേഷൻ റിയാക്ഷൻ. രണ്ട് സിമ്പിൾ ആയിട്ടുള്ള എലമെന്റ് ചേർന്ന് ഒരു ന്യൂ കോമ്പൗണ്ട് ഉണ്ടായി. അപ്പോൾ അത് കോമ്പിനേഷൻ റിയാക്ഷനാണ്. ദെൻ KCl plus AgNO3 gives AgCl plus KNO3. ഇവിടെ നോക്കിയേ, നമ്മൾ ഇപ്പൊ പഠിച്ച റിയാക്ഷൻ അല്ലേ. ഇവിടെ AgCl Clഉം Agയും കൂടെ ചേർന്ന് AgCl ആയി, ദെൻ KNO3. അപ്പോൾ ഇത് ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ ആണ്, ഡി. Then Mg plus 2HCl gives MgCl2 plus H2. ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എക്സാമ്പിൾ ആണ് അല്ലെ. ഇവിടെ ഹൈഡ്രജൻ മാറി, അതിന് പകരം ആര് വന്നു? MgCl2 plus H2 നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. Then next H2 plus O2 gives 2H2O. അത് ഏത് റിയാക്ഷൻ എക്സാമ്പിൾ ആണ്? രണ്ട് ചെറിയ ന്യൂ എലമെന്റ് ചേർന്ന് ഒരു പുതിയ കോമ്പൗണ്ട് ഉണ്ടായി. അപ്പോൾ അത് കോമ്പിനേഷൻ റിയാക്ഷൻ, F. The next Mg plus H2SO4 gives MgSO4 plus H2. അപ്പോൾ അത് ഏതിന് എക്സാമ്പിൾ ആണ്? ഇവിടെ ഹൈഡ്രജൻ മാറി അതിന് പകരം ആര് വന്നു? Mg. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ MgSO4 പ്ലസ് H2. അപ്പോൾ അത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഒരു എലമെന്റ് മാറി പകരം മറ്റൊരു എലമെന്റ് വന്നു. Then Na2SO4 plus BaCl2 gives BaSO4 plus N2NaCl. ഇവിടെ നോക്കിയേ BaSO4. നമ്മൾ ലാസ്റ്റ് പഠിച്ച റിയാക്ഷൻ ആണ് BaSO4 then NaCl. അപ്പോൾ അത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. റിയാക്ടൻസിന്റെ അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അത് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ടാബുലാർ കോളത്തിൽ ഈ റിയാക്ഷൻസ് എടുത്തെഴുതുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ക്ലോറിന്റെ കേസിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് അത് ഒരു ഷോർട്ട് ആയിട്ട് ക്ലോറിൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വിശദമായി പഠിച്ചതിന് ശേഷം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് ഇങ്ങനെ നോക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ഷോർട്ട് നോട്ട് നമുക്ക് എഴുതി വെച്ചാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഷോർട്ട് നോട്ട് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ആ വിശദമായി പഠിച്ചത് കൂടെ ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ ക്ലോറിൻ നാലാമത്തെ നോൺ മെറ്റലാണ്. നമുക്ക് ഇതും കൂടെ പഠിക്കാനുള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പൊ ക്ലോറിൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ക്ലോറിൻ ഈസ് നോട്ട് സീൻ ഇൻ ഫ്രീ സ്റ്റേറ്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഫ്രീ സ്റ്റേറ്റിൽ കാണപ്പെടുന്നില്ല. കാരണം ബിക്കോസ് ഓഫ് ദി റിയാക്ടിവിറ്റി ഓഫ് ക്ലോറിൻ. ക്ലോറിന്റെ റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഫ്രീ സ്റ്റേറ്റിൽ അത് നേച്ചറിൽ കാണപ്പെടുന്നില്ല. ദെൻ മേജർ കമ്പോണന്റ് ഓഫ് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡറിലെ മേജർ കമ്പോണന്റ് ആണ് ക്ലോറിൻ എന്ന് നമ്മൾ കണ്ടു. ദെൻ അതിന്റെ ഡിസ്കവറി ക്ലോറിൻ ആരാ കണ്ടുപിടിച്ചത്? കോൾ വില്യം ഷീലെ എന്ന സയന്റിസ്റ്റ് ആണ് 1774 ക്ലോറിൻ കണ്ടുപിടിക്കുന്നത്. ദെൻ അന്ന് അദ്ദേഹം കണ്ടുപിടിച്ച സമയത്ത് അതൊരു എലമെന്റ് ആണെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കൺഫേം ചെയ്താരാ? ഹംഫ്രി ഡേവി. ദെൻ പ്രിപ്പറേഷൻ, ക്ലോറിന്റെ പ്രിപ്പറേഷൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തു. അതിനകത്തേക്ക് കുറച്ച് കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്തു. ആഡ് ചെയ്ത സമയത്ത് അതിനകത്തുനിന്നൊരു ഗ്യാസ് ഫോം ചെയ്തു. ആ ഫോം ചെയ്ത ഗ്യാസ് പാസ്ഡ് ത്രൂ വാട്ടർ. വാട്ടറിലൂടെ നമ്മൾ കടത്തിവിട്ടു. വാട്ടറിലൂടെ കടത്തിവിട്ട എന്തിനായിരുന്നു? ടു റിമൂവ് ദ ട്രേസസ് ഓഫ് ഹൈഡ്രജൻ ക്ലോറൈഡ് അല്ലെ. ഇവിടുന്ന് വന്ന ഗ്യാസിൽ ഹൈഡ്രജൻ ക്ലോറൈഡ് എന്തെങ്കിലും അധികമായിട്ട് ക്ലോറിന്റെ കൂടെ ഉണ്ടെങ്കിൽ അത് വാട്ടറിൽ അങ്ങ് പോകും. വാട്ടർ അതിനെ അബ്സോർബ് ചെയ്തോളും. അതുകൊണ്ടാണ് വാട്ടറിലൂടെ കടത്തിവിട്ടത്. ദെൻ വാട്ടറിലൂടെ കടത്തിവിട്ട ആ ഗ്യാസ് പിന്നെയും നമ്മൾ എന്ത് ചെയ്തു? പാസ്ഡ് ത്രൂ സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിട്ട എന്തിനാ? വാട്ടറിലൂടെ കടന്നുപോയ ആ ഗ്യാസിന് കുറച്ച് വാട്ടറിന്റെ കണ്ടന്റ് കൂടെ ഉണ്ടാവും അല്ലെ. നമ്മൾ വെള്ളത്തിൽ ചവിട്ടിയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ കാലിൽ വെള്ളം ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഈ ക്ലോറിന്റെ ഈ ഗ്യാസ് ഈ വെള്ളത്തിൽ കൂടെ പാസ് ചെയ്ത് പോയില്ലേ. അപ്പൊ കുറച്ച് വെള്ളവും കൊണ്ടാണിത് പോയത്. വാട്ടറും കൊണ്ടാണ്, വാട്ടർ വേപ്പറും കൊണ്ടാണിത് പോയത്. അപ്പോൾ ആ വാട്ടർ വേപ്പർ റിമൂവ് ചെയ്യുന്നതിനാണ് സൾഫ്യൂരിക് ആസിഡിലൂടെ കടത്തിവിട്ടത്. സൾഫ്യൂരിക് ആസിഡ് അബ്സോർബ് ദ വാട്ടർ വേപ്പർ ആൻഡ് ദെൻ നമ്മൾ എന്ത് ചെയ്തു? കളക്ട് ദി ക്ലോറിൻ ഗ്യാസ്. അത് കഴിഞ്ഞിട്ട് ഒരു ജാറിൽ നമ്മൾ പ്യൂർ ആയിട്ടുള്ള ക്ലോറിൻ ഗ്യാസിനെ കളക്ട് ചെയ്തു. അതിന്റെ റിയാക്ഷനാണ് ഇത്. ഓർക്കുന്നുണ്ടല്ലോ. ദെൻ ക്ലോറിന്റെ റിയാക്ഷൻ. ക്ലോറിന്റെ രണ്ട് റിയാക്ഷനാണ് നമ്മൾ പഠിച്ചത്. ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ. അപ്പൊ ക്ലോറിൻ നമ്മൾ ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മോയിസ്ചറിൽ മാത്രമാണ് ക്ലോറിന് ബ്ലീച്ചിങ് കപ്പാസിറ്റി ഉള്ളത്. ക്ലോറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നു. HOCl ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകുന്നു. അത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. അതായത് സ്ഥിരതയില്ല, അതിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കില്ല. അപ്പോൾ അത് ഉടനെ തന്നെ എന്ത് ചെയ്യും? ഡീകമ്പോസസ് ഇൻടു HCl പ്ലസ് O, നേസന്റ് ഓക്സിജൻ. O എന്ന് പറയുമ്പോൾ O2 ആയിട്ട് നിൽക്കുന്നില്ല, സ്റ്റേബിൾ അല്ല. നേസന്റ് ഓക്സിജൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഓക്സിജൻ എന്ത് ചെയ്യും? നേസന്റ് ഓക്സിജൻ ഓക്സിഡൈസ് കളേർഡ് ഒബ്ജക്ട്സ് ടു കളർലെസ്. കളറായിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും കളർലെസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത് ആരാണ്? ഈ കിട്ടുന്ന നേസന്റ് ഓക്സിജൻ. അപ്പൊ അതുകൊണ്ട് ക്ലോറിനെ ബ്ലീച്ച് ചെയ്യണമെങ്കിൽ മോയിസ്ചർ കണ്ടന്റ് അത്യാവശ്യമാണ്. ദെൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ക്ലോറൈഡ്സ്. ക്ലോറൈഡ്സ് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരു സോൾട്ട് സൊല്യൂഷൻ നമുക്ക് കിട്ടിയാൽ എങ്ങനെയാ ക്ലോറൈഡ്സ് അതിനകത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കുക? AgNO3 ആഡ് ചെയ്യുക. സിൽവർ നൈട്രേറ്റ് ആദ്യം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു വൈറ്റ് കർഡി പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ അത് അമോണിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ആകുമോ എന്ന് നോക്കുന്നു. ഡിസോൾവ് ആകുകയാണെങ്കിൽ അതിന്റെ അകത്ത്, ആ സോൾട്ട് സൊല്യൂഷനകത്ത് ക്ലോറൈഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നു NaCl plus AgNO3 gives AgCl plus NaNO3. സോഡിയം ക്ലോറൈഡ് വെച്ച് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താ? റിയാക്ടൻസിന്റെ അയോൺസ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്താണ് ഇതിന്റെ പ്രോഡക്റ്റ് ഉണ്ടായിരിക്കുന്നത്. NaNO3 ദെൻ ഈ Cl AgCl പ്ലസ് NaNO3. ഈ റിയാക്ഷൻ നമ്മൾ വിളിച്ച പേരാണ് ഡബിൾ ഡികമ്പോസിഷൻ റിയാക്ഷൻ. രണ്ട് റിയാക്ടൻസിന്റെയും അയോൺസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഈ റിയാക്ഷന് പറയുന്ന പേര് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ദെൻ നമ്മൾ പറഞ്ഞത് ക്ലോറിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എക്സ്ട്രാ നമ്മൾ പറഞ്ഞത് ഗ്രീനിഷ് യെല്ലോ കളറാണ് ക്ലോറിനുള്ളത്, ക്ലോറിൻ ഗ്യാസിന്. ദെൻ പങ്ക്ഷൻ സ്മെല്ലാണ്, രൂക്ഷഗന്ധമാണുള്ളത്. ഡെൻസിറ്റി ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ, എയറിനെക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. പിന്നെ നമ്മൾ ക്ലോറിന്റെ യൂസസ് പഠിച്ചു. ഫോർ ബ്ലീച്ചിങ്, ബ്ലീച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ടു പ്രിപ്പയർ പെസ്റ്റിസൈഡ്സ്, കീടനാശിനികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ടു റിമൂവ് സ്റ്റെയിൻ ഫ്രം ക്ലോത്ത്സ്, തുണികളിലെ കറകൾ കളയാൻ വേണ്ടിയിട്ട്. ടു പ്യൂരിഫൈ വാട്ടർ, വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ടു പ്രിപ്പയർ ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ, ബ്ലീച്ചിങ് പൗഡർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഡ്രൈ സ്ലേക്കട്ട് ലൈം എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള കുമ്മായപ്പൊടി, അതിലേക്ക് ഡ്രൈ ക്ലോറിൻ ഗ്യാസ് കടത്തിവിട്ടാണ് ബ്ലീച്ചിങ് പൗഡർ നിർമ്മിക്കുന്നത്. അങ്ങനെ നമുക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടി. ഇനി ഈ ബ്ലീച്ചിങ് പൗഡർ വാട്ടറിൽ ചേർക്കുമ്പോൾ എന്ത് റിയാക്ഷനാണ് നടക്കുന്നത് നോക്കാം. ബ്ലീച്ചിങ് പൗഡർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ, വാട്ടറിൽ ചേർത്തല്ലേ വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, വാട്ടറിൽ ചേർക്കുമ്പോൾ അതിൽ നിന്ന് എന്താ റിലീസ് ചെയ്യുന്നത്? ക്ലോറിൻ റിലീസ് ചെയ്യും. അങ്ങനെ കിട്ടുന്ന ക്ലോറിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിനാണ്? ഡിസിൻഫെക്ഷന്. ആ വാട്ടറിലുള്ള ജംസ് ഒക്കെ മാറ്റി വാട്ടർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ആ ക്ലോറിനാണ്. ഇനി നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് കെമിക്കലി കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് കേട്ടോ. CaClO ട്വൈസ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്, അതായത് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ്, അതാണ് അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത്. അതായത് ഡ്രൈ സിലിക്കേറ്റ് ലൈം എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH ട്വൈസ്. ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിലൂടെ ക്ലോറിൻ കടത്തിവിട്ടിട്ടാണല്ലോ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് CaClO ട്വൈസ് ആണ്, അതാണ് ബ്ലീച്ചിങ് പൗഡർ. ഈ കെമിക്കൽ നെയിം ഒന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമാണ് ക്ലോറിനെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ കുറച്ചധികം ഉണ്ടെന്ന് തോന്നുന്നു മറ്റു നോൺ മെറ്റൽസിനെ അപേക്ഷിച്ച്. അതാണ് ക്ലോറിന്റെ താണ്ട് ഇവിടെ റിയാക്ഷൻ വരെ എനിക്ക് ഒരു പേജിൽ നിന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ പേജിന് കുറച്ച് ഭാഗം ഇങ്ങനെ വിട്ടിട്ടാണ് ഇവിടെ ക്യാരക്ടറിസ്റ്റിക്സും യൂസസും ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡറും എഴുതിയത്. അപ്പോൾ ഇത് ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ലെറ്റേഴ്സ് അസസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.